വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നാളെ തുറക്കും. തീരുമാനത്തിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ബവ്ക്യൂ ആപ്പ് ഉടൻ പ്ലേ സ്റ്റോറിലെത്തും. സർക്കാർ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും. മദ്യ വിതരണത്തിനുള്ള ബവ്ക്യൂ ആപ്പിന്റെ ട്രയൽ റൺ വിജയമെന്ന് കമ്പനി. ബെവ്കോയുടെ അന്തിമാനുമതി ലഭിക്കുന്നതോടെ ആപ്ലിക്കേഷൻ വഴി ബുക്കിംഗ് ആരംഭിക്കും. സംസ്ഥാനത്ത് ഐ എ എസ് തലത്തിൽ വൻ അഴിച്ചുപണി. വിരമിക്കുന്ന ടോം ജോസിന് പകരം വിശ്വാസ് മേത്ത ചീഫ് സെക്രട്ടറിയാകും. റവന്യൂ സെക്രട്ടറി വി വേണുവിനെ ആസൂത്രണ ബോർഡിലേക്ക് മാറ്റി. വി ജയത്തിലക്ക് പുതിയ റവന്യൂ സെക്രട്ടറി. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ മാറ്റി. നടപടി അരുവിക്കര ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് സൂചന. നവജ്യോത് ഖോസ തലസ്ഥാനത്തെ പുതിയ കളക്ടറാണ്. വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികളോട് ക്വാറന്റീൻ ചെലവ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ ഇളവ് നൽകിയേക്കും. ജോലി നഷ്ടപ്പെട്ടവർക്കും പാവങ്ങൾക്കും ഇളവ് നൽകാൻ ആലോചന. നീക്കം പ്രതിഷേധത്തെ തുടർന്നു. സർവവും നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പാവപ്പെട്ട പ്രവാസികളും ക്വാറന്റീൻ ചാർജ് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അതിക്രൂരവും വേദനാജനകവുമാണെന്ന് എ കെ ആന്റണി. ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിരുന്നത്. ഇതിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ നിലപാട്. അടിയന്തരമായി ഈ നിലപാട് മുഖ്യമന്ത്രി തിരുത്തണമെന്നും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആന്റണി. പ്രവാസികൾക്ക് സൗജന്യ ക്വാറന്റീൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. നിരീക്ഷണത്തിൽ കഴിയുന്നവർ ചിലവ് വഹിക്കണമെന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. പ്രവാസികൾ ക്വാറന്റീൻ ചെലവ് സ്വന്തമായി വഹിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇത് പ്രവാസികളോടുള്ള അവഹേളനവും കേരളീയർക്ക് അപമാനവുമാണ്. നാടിന്റെ സമ്പദ്ഘടനയുടെയും സമൃദ്ധിയുടെയും അടിത്തറ പ്രവാസികൾ കെട്ടിയുണ്ടാക്കിയതാണെന്നും ഉമ്മൻചാണ്ടി. നിസ്സഹായരും നിരാശരുമായി എത്തുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ സർക്കാരിനും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്നും ഉമ്മൻചാണ്ടി. ക്വാറന്റീൻ ചെലവ് കൂടി താങ്ങാനുള്ള സാമ്പത്തിക ശേഷി അവരിൽ മിക്കവർക്കുമില്ല. പ്രവാസികളോട് കാട്ടുന്ന ഈ ക്രൂരമായ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ പൊള്ളത്തരം പുറത്തുവന്നുവെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ. പാവപ്പെട്ട പ്രവാസികൾ പോലും ക്വാറന്റൈൻ ചെലവ് നൽകണമെന്ന പ്രസ്താവനയോടെ പി ആർ ഏജൻസികൾ വഴി കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായ തകർന്നു. പ്രവാസികളോട് കാണിക്കുന്ന ഈ സമീപനമാണ് സർക്കാരിന്റെ യഥാർത്ഥ മുഖമെന്നും ബെന്നി ബെഹനാൻ. സർക്കാർ നടപടി അനീതിയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയും. ക്വാറന്റീൻ ചെലവ് സർക്കാർ തന്നെ വഹിക്കണം. സന്നദ്ധ സംഘടനകളുടെ സഹായവും ഉപയോഗപ്പെടുത്താമെന്ന് കുഞ്ഞാലിക്കുട്ടി. പ്രവാസികൾക്ക് സൗജന്യ ക്വാറന്റീൻ ഒരുക്കാൻ തയ്യാറാണെന്ന് കൊടുവള്ളി നഗരസഭ. ആവശ്യമുന്നയിച്ച മുഖ്യമന്ത്രിക്ക് നഗരസഭയുടെ കത്ത്. ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും സൗകര്യമൊരുക്കുകയെന്നും കൊടുവള്ളി നഗരസഭ. വന്ദേ ഭാരത് ദൌത്യ മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ പ്രവാസികൾ ഇന്ന് കേരളത്തിലെത്തും. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും മൂന്ന് വീതം വിമാനങ്ങൾ. യാത്രാസംഘത്തിൽ കൂടുതലും തൊഴിൽ നഷ്ടപ്പെട്ടവരും രോഗികളും ഗർഭിണികളും. ദുബായിൽ നിന്നും 187 പ്രവാസികളുമായി പ്രത്യേക വിമാനം കരിപ്പൂരിലെത്തി. വിമാനത്തിലുണ്ടായിരുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള 99 പുരുഷന്മാരും 88 സ്ത്രീകളും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം സമാപിച്ചു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം വിളിച്ചത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി നേതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. സർക്കാർ ഓഫീസുകൾ തുറക്കാൻ സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശം. ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള പ്രദേശങ്ങളിൽ 50% ജീവനക്കാർ ഓഫീസിൽ എത്തണം. മറ്റു ജില്ലകളിൽ അകപ്പെട്ടവർക്ക് ജോലി ചെയ്യുന്ന ജില്ലകളിലെത്താൻ കെ എസ് ആർ ടി സി ബസ് സൗകര്യമൊരുക്കും. ജില്ലാ കളക്ടർ ഇതിന് സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശം. ആരാധനാലയങ്ങൾ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചതായി ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. നിർണായക സമയത്ത് മലപ്പുറം ജില്ലാ കളക്ടറെ മാറ്റിയത് ശരിയായില്ലെന്നും മജീദ്. കേന്ദ്ര സർക്കാരിനെതിരെ നാളെ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും. സോഷ്യൽ മീഡിയയിലൂടെ 60 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് സ്പീക്ക് ഇന്ത്യ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ.
കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നും കെ സി വേണുഗോപാൽ. ദിവസക്കൂലിക്കാരായ ആളുകൾ മാസങ്ങളായി വരുമാനമില്ലാതെ രാജ്യത്ത് കഷ്ടപ്പെടുകയാണ്. ഇവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ. അഞ്ചലിലെ ഉത്ര കൊലപാതക കേസിൽ പ്രതി സൂരജിനെ അടൂർ പറക്കോട്ടുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞ സൂരജിന് പാമ്പിനെ കൈമാറിയ സ്ഥലത്ത് എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ഉത്രയുടെ മരണം പാമ്പുകടിയേറ്റാണെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാമ്പിന്റെ വിഷം നാഡീവ്യൂഹത്തിലേക്ക് വ്യാപിച്ചതാണ് മരണകാരണം. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾക്കായി പാമ്പിന്റെ DNA പരിശോധിക്കും. ഉത്രയെ കൊന്നത് സ്വത്ത് കൈക്കലാക്കാനാണെന്ന് കുറ്റസമ്മതം നടത്തി സൂരജ്. സ്വത്തിനു വേണ്ടി ഉത്രയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും മൊഴി. കൊല്ലം നടത്താൻ 2 തവണ വിഷപ്പാമ്പുകളെ വാങ്ങിയെന്നും സൂരജ്. അണലിയെ കൊണ്ട് കടുപ്പിച്ചത് വലതുകാലിൽ, മൂർഖനെ കൊണ്ട് ഇടത് കൈത്തണ്ടയിൽ കടുപ്പിച്ചു. പാമ്പുകളെ വാങ്ങാൻ 17,000 രൂപ മുടക്കിയെന്നും കുറ്റസമ്മതം. പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ ADGP സുദേഷ് കുമാറിന്റെ മകൾക്കെതിരെ AG നിയമോപദേശം. പോലീസുകാരൻ അപമാനിച്ചുവെന്ന പരാതി നിലനിൽക്കില്ല. പോലീസ് ഡ്രൈവർ ഗവാസ്കറുടെ പരാതി നിലനിൽക്കുന്നതാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. മകൾക്ക് കോവിഡ് ഇല്ലായിരുന്നില്ലെന്ന വാദവുമായി മഞ്ചേരിയിൽ മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ കുട്ടിയുടെ സാമ്പിൾ മൂന്ന് വട്ടം പരിശോധിച്ചു. അതിൽ 2 എണ്ണം നെഗറ്റീവായിരുന്നു. കുട്ടിക്ക് ന്യൂമോണിയയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായ ചികിത്സ കിട്ടിയില്ലെന്നും മാതാപിതാക്കൾ. കോവിഡ് സമൂഹവ്യാപനം ഉണ്ടാകുമെന്ന ആശങ്ക. സംസ്ഥാനത്ത് ശക്തം. ഉറവിടമറിയാത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പോസിറ്റീവ് ആയവരിൽ 23 പേർക്ക് എവിടെ നിന്ന് രോഗം ബാധിച്ചുവെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇത് സമൂഹവ്യാപന സാധ്യതയാണ് കാണിക്കുന്നതെന്ന് കോവിഡ് വിദഗ്ധ സമിതി. രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 6,387 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതർ 1,91,767. ഇന്നലെ മാത്രം രാജ്യത്ത് മരിച്ചത് 170 പേർ. ഇന്ത്യയിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ കോവിഡ് മരണമാണിത്. ആകെ മരിച്ചവർ 4,337. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 54,758 ഉയർന്നു. പുതുതായി 2,091 പേർക്ക് രോഗം. സംസ്ഥാനത്തെ മരണസംഖ്യ 1,792. തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം 17,728. ഇന്നലെ മാത്രം മരണം 9. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 127. ജീവനക്കാർക്ക് കോവിഡ് ബാധ ഉണ്ടായതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലുള്ള നോക്കിയ പ്ലാന്റ് പൂട്ടി. പ്ലാന്റിലെ 43 പേർക്ക് രോഗം ബാധിച്ചതായി റിപ്പോർട്ടുകൾ. എന്നാൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് കമ്പനി. ഗുജറാത്തിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനായില്ല. മരണസംഖ്യ 1,000-ത്തോടടുക്കുന്നു. 361 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തി. 27 പേർ കൂടി മരിച്ചു. ഗുജറാത്തിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 14,821 പേർക്കാണ്. മരണം 915. ഡൽഹിയിലും രോഗബാധിതർ പെരുകുന്നു. ഇതുവരെ 14,465 പേർക്ക് രോഗം. മരണം 288. കോവിഡ് പരിശോധനാ കിറ്റുകളുടെ വില നിർണ്ണയിക്കാൻ അധികാരം സംസ്ഥാനങ്ങൾക്ക് വിട്ടു. വില നിർണ്ണയ അധികാരം സംസ്ഥാനങ്ങൾക്ക് വിട്ടു. പരിശോധനാ കിറ്റുകൾക്ക് 4,500 രൂപയായി നിശ്ചയിച്ച തീരുമാനമാണ് ICMR റദ്ദാക്കിയത്. പരിശോധനാ കിറ്റുകളുടെ ഉൽപ്പാദനത്തിൽ കടുത്ത മത്സരം നടക്കുന്നതിനാൽ വില കുറയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. രാജ്യത്തെ കോവിഡ് വ്യാപനം June 20 ശേഷം വേഗത്തിലാകുമെന്ന് SBI. സെപ്റ്റംബർ പകുതി വരെ കോവിഡ് അതിവേഗം പടരാം. ഗുരുതര സ്ഥിതിയാണ് വരാനിരിക്കുന്നതെന്ന് SBI ഗവേഷക വിഭാഗം. വിലയിരുത്തൽ നടത്തിയത് SBI മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് സൗമ്യ കാന്തി ഘോഷ്. രാജ്യത്ത് കോവിഡ് പരിശോധന കുറവാണെന്നും റിസർച്ച് പേപ്പറിൽ പരാമർശം. 100,000 പേരിലേക്ക് കോവിഡ് പടരാൻ കൂടുതൽ സമയമെടുത്തത് പരിശോധന കുറവായതിനാൽ.
സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 1.13 ലക്ഷം കോടി ഇടിവെന്ന് എസ് ബി ഐ. മുൻ വർഷത്തേക്കാൾ 12.8% ഉൽപ്പാദന നഷ്ടമുണ്ടാകുമെന്ന് എസ് ബി ഐ റിസർച്ച് പേപ്പർ. കോവിഡ് ഭീതി 1.5 വർഷം കൂടി നിലനിൽക്കുമെന്ന് ഹാർവാർഡിലെ ആരോഗ്യ വിദഗ്ധൻ ആശിഷ് ഝാ. ഹൈറിസ്ക് മേഖലയിൽ പരിശോധനകളുടെ എണ്ണം കൂട്ടണം. കോവിഡിനെതിരെയുള്ള വാക്സിൻ അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിലാണ് ആശിഷ് ഝായുടെ പ്രതികരണം. കർണാടകയിൽ ലോക്ഡൌണിനെ തുടർന്ന് അടച്ച ആരാധനാലയങ്ങൾ തുറക്കാൻ തീരുമാനം. June 1 മുതൽ എല്ലാ ആരാധനാലയങ്ങളും തുറക്കുമെന്ന് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. സാമൂഹിക അകലം അടക്കം നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യെദ്യൂരപ്പ. റെയിൽവേ കൂടുതൽ റിസർവേഷൻ കൗണ്ടറുകൾ തുറക്കുന്നു. 9 സ്റ്റേഷനിൽ കൗണ്ടറുകൾ പ്രവർത്തിക്കും. തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, ആലപ്പുഴ, കോട്ടയം, തിരുവല്ല സ്റ്റേഷനുകളിലും ചെങ്ങന്നൂർ, കായംകുളം, കൊല്ലം സ്റ്റേഷനുകളിലുമാണ് റിസർവേഷൻ കൗണ്ടറുകൾ. തിരുവനന്തപുരം, എറണാകുളം സ്റ്റേഷനുകളിലെ കൗണ്ടറുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കും. പ്രത്യേക ട്രെയിനുകളിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ തുക. തിരികെ നൽകുന്ന സേവനവും കൗണ്ടറുകളിലുണ്ടാകും. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. രോഗബാധിതർ 57 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ലാറ്റിൻ അമേരിക്ക പുതിയ രോഗവ്യാപന കേന്ദ്രമായി മാറുകയാണെന്ന് പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ. യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും മരണനിരക്കിലധികം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. അമേരിക്കയിൽ കോവിഡ് മരണം 1 ലക്ഷം പിന്നിട്ടു. 17,25,000 രോഗബാധിതർ. ഇന്നലെ 20,000 പുതിയ കേസുകളും 774 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 5 ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് രോഗം മാറി. 2 മാസത്തെ അടച്ചിടലിന് ശേഷം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വ്യാപാരം പുനരാരംഭിച്ചു. ഗവർണർ ആൻഡ്രൂ ക്യുമോ വ്യാപാര നടപടികൾക്ക് തുടക്കം കുറിച്ചു. സാമൂഹിക അകലം അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വ്യത്യസ്ത രീതിയിലാണ് വ്യാപാരം. ബ്രസീലിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ 1,000-ലേറെ മരണവും 15,000-ലധികം പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 3,94,000 പിന്നിട്ടു. മരണം 25,000-ലേക്ക്. ഗൾഫിൽ കോവിഡ് മരണം 915. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 5,000-ലേറെ പേർക്ക്. ഇതോടെ ഗൾഫിലെ ആകെ രോഗികളുടെ എണ്ണം 1,94,000. സൗദി ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും കോവിഡ് വ്യാപനത്തിൽ മാറ്റമില്ല. സൗദിയിൽ 1,931 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സൗദിയിലെ ആകെ രോഗികൾ 76,000. കുവൈറ്റിൽ ആകെ രോഗികളുടെ എണ്ണം 22,575. ആകെ മരണം 172. രോഗം മാറിയത് 7,306 പേർ. കോവിഡിനെതിരായ വാക്സിൻ ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിൽ ഓസ്ട്രേലിയ. പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ നോവാവാക്സ് 131 വോളണ്ടിയർമാരിൽ കുത്തിവെച്ചു. വിവിധ രാജ്യങ്ങളിലായി പരീക്ഷണത്തിലുള്ളത് 1 ഡസനോളം വാക്സിനുകൾ. ദക്ഷിണ കൊറിയയിൽ നൈറ്റ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് സമൂഹ വ്യാപനം ഉണ്ടായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി തുടങ്ങി. സ്കൂളുകൾ ഇന്ന് തുറന്നു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. സ്കൂളുകൾ തോറും ആരോഗ്യ സംഘം പരിശോധന നടത്തും. വെനിസ്വേലയിൽ നിന്ന് പുറത്തുവരുന്ന കോവിഡ് മരണനിരക്കും കേസുകളുടെ എണ്ണവും യാഥാർത്ഥ്യമല്ലെന്ന് വിദഗ്ധർ. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുമാണ് കണക്കുകൾ വസ്തുതാപരമല്ലെന്ന സംശയം പ്രകടിപ്പിച്ചത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ വെനിസ്വേലയിൽ 1,200-ലേറെ കേസുകളും 11 മരണവും. യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗവ്യാപനവും മരണനിരക്കും കുറയുന്നു. യൂറോപ്പിൽ ഇന്നലെ 1,086 മരണവും 16,000-ലധികം പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് സ്പെയിനിലാണ്. ഒക്ടോബറിൽ നടക്കേണ്ട 2020 ലോകകപ്പ് 2022 മാറ്റാൻ ICC ധാരണ. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് ലോകകപ്പ് മാറ്റിവെക്കുന്നത്. നാളെ നടക്കുന്ന ICC ബോർഡ് യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും.
2020 ലോകകപ്പിന് മാറ്റമുണ്ടാകില്ല. ലോകകപ്പ് മാറ്റിവെക്കുന്നതോടെ ഈ വർഷത്തെ ഐപിഎൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്താനുള്ള സാധ്യത ഏറി. ലോകകപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം ബിസിസിഐ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിനെതിരെ ട്വിറ്റർ രംഗത്ത് വസ്തുതകൾ പരിശോധിച്ച് മാത്രം പ്രതികരിക്കണമെന്ന് ട്രംപിനോട് ട്വിറ്റർ. നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും കാലിഫോർണിയയിൽ ഗവർണർ വ്യാജ ബാലറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്നുമുള്ള ട്രംപിന്റെ ട്വീറ്റിലാണ് ട്വിറ്ററിന്റെ മറുപടി. സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ട്വിറ്ററിന്റെ നടപടിയെന്ന് ട്രംപ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാനാണ് ട്വിറ്ററിന്റെ ശ്രമമെന്നും ട്രംപ്. ലഡാക്ക് അതിർത്തിയിലെ ചൈനയുമായുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ സേനാവിന്യാസം ശക്തിപ്പെടുത്തി ഇന്ത്യ. അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് 5000 സൈനികരെ. ചൈനയോട് വിട്ടുവീഴ്ച വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. നിയന്ത്രണരേഖയിൽ നിലവിൽ തുടരുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ലെന്ന്. സൈനിക വൃത്തങ്ങൾ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. അതിർത്തിക്കടുത്ത് ഇന്ത്യ നടത്തുന്ന റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താനാണ് ശ്രമമെന്നും സേനാവൃത്തങ്ങൾ. കരസേനാ ഉന്നതതല യോഗത്തിൽ അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തും. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. നിയന്ത്രണരേഖയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പട്രോളിംഗ് തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷമുണ്ടായത്. യുദ്ധസജ്ജരാകാൻ സൈന്യത്തിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ നിർദ്ദേശം. മോശപ്പെട്ട സാഹചര്യം മുന്നിൽ കണ്ട് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിൽ 30 ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടാകുമെന്ന് SBI. വളർച്ചാ നിരക്കിൽ വലിയ ഇടിവുണ്ടാകുമെന്നും SBI ഗവേഷക വിഭാഗം. വളർച്ചാ നിരക്ക് -6.8% താഴും. ഏപ്രിൽ ജൂൺ കാലത്തെ നഷ്ടം 40%. വളർച്ചയിൽ ഇത്ര വലിയ ഇടിവുണ്ടാകുമെന്ന പ്രവചനം ആദ്യം. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം റെഡ് സോണുകളിലാണ് കനത്ത നഷ്ടമെങ്കിൽ കേരളത്തിൽ നഷ്ടം കൂടുതൽ ഓറഞ്ച് സോണിൽ. ഉൽപ്പാദന നഷ്ടത്തിന്റെ 73.8% ഓറഞ്ച് സോണിലാണ്. തിരുവനന്തപുരവും എറണാകുളവും ഉൾപ്പെടെയുള്ള ജില്ലകൾ ഓറഞ്ച് സോണിൽ. റെഡ് സോണുകളിൽ നിന്നുണ്ടാകുന്ന നഷ്ടം 20%. കനത്ത ചൂടിൽ വെന്തുരുകി ഉത്തരേന്ത്യ. മഹാരാഷ്ട്രയിലെ വിദർഭ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് കനത്ത ചൂട്. രാജസ്ഥാനിലെ ചുരുവിൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിലെത്തി. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, അക്കോല ജില്ലകൾ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, ഹരിയാനയിലെ ഹിസാർ എന്നിവിടങ്ങളിൽ 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില. ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത് കനത്ത ചൂടാണ്. ഉത്തരേന്ത്യ ചുട്ടുപൊള്ളുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത പേമാരിയും വെള്ളപ്പൊക്കവും. അസം, അരുണാചൽ, മേഘാലയ സംസ്ഥാനങ്ങളിൽ കനത്ത നാശം. 2,50,000 പേരെ ബാധിച്ചു. 380 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. മഴക്കെടുതിയിൽ അരുണാചൽ പ്രദേശിൽ 3 മരണം. സംസ്ഥാനത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞു. അസമിലെ കാംരൂപ്, ജോർഹട്ട്, സോനിത്പൂർ മേഖലകളിൽ സ്ഥിതി രൂക്ഷം. ഗുജറാത്ത് വഡോദരയിൽ കോവിഡ് പ്രത്യേക ആശുപത്രിയിൽ ഇന്നലെ വൈദ്യുതി ബന്ധം നിലച്ചത് 12 മണിക്കൂർ. ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത് 6 രോഗികൾ. ഓക്സിജൻ നൽകിക്കൊണ്ടിരുന്നത് 12 പേർക്കും. വൈദ്യുതി മുടങ്ങിയത് ICU പ്രവർത്തനം താറുമാറാക്കി. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി ഗുജറാത്ത് ഹൈക്കോടതി. ഇവിടെ മാത്രം മരിച്ചത് 400 കോവിഡ് രോഗികളാണ്. ആശുപത്രിയിൽ കോവിഡ് പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നില്ലെന്നും കൂട്ടായ്മയില്ലെന്നും ഹൈക്കോടതി. കോവിഡ് മരണം വർദ്ധിച്ച സാഹചര്യത്തിൽ മുൻപ് ആരോഗ്യമന്ത്രിയെയും കോടതി വിമർശിച്ചിരുന്നു. മുംബൈയിൽ അച്ഛൻ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ 13-കാരിക്ക് ഗർഭച്ഛിദ്രത്തിന് അനുമതി നൽകി ഹൈക്കോടതി. മുംബൈ ഹൈക്കോടതിയാണ് 24-ആഴ്ചയായ ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയത്. പെൺകുട്ടിയുടെ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് തീരുമാനമെന്ന് കോടതി. കൃഷി നശിപ്പിച്ചു വെട്ടുകിളി ആക്രമണം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വ്യാപക നാശം വരുത്തി വെട്ടുകിളി കൂട്ടം.
രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷയെ വരെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തൽ. വെട്ടുകിളി ആക്രമണത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നേരത്തെ കേന്ദ്രം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച ഹയർ സെക്കൻഡറി പരീക്ഷകൾ പുരോഗമിക്കുന്നു. പ്ലസ് വൺ പരീക്ഷ എഴുതുന്നത് 178,266 കുട്ടികൾ. പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് 166,143 പേരും. വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. കാസർഗോഡ് ഇന്നലെ 48 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയില്ല. ഇതിൽ 9 പേർ നേരത്തെ നടന്ന പരീക്ഷയും എഴുതിയിട്ടില്ല. 38 പേർ വരാൻ വിസമ്മതിച്ചു എന്ന് അറിയിച്ച DDE SSLC പരീക്ഷ എഴുതേണ്ട ജില്ലയിലെ 266 വിദ്യാർത്ഥികളാണ് കർണാടകയിലുണ്ടായിരുന്നത്. ഇതിൽ 236 പേരും തലപ്പാടി അതിർത്തി വഴി ജില്ലയിലെത്തി പരീക്ഷ എഴുതി. ഓൺലൈൻ റിലീസ് വിവാദവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ചലച്ചിത്ര സംഘടനകളുമായി ഫിലിം ചേംബർ ചർച്ച നടത്തുന്നു. നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ എന്നിവരുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിതരണക്കാരുടെ കുടിശ്ശികകൾ തിയേറ്റർ ഉടമകൾ എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന ആവശ്യവും ചർച്ചയാകും. കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വരുമെന്ന പ്രതീക്ഷ LDFന്റെ ആത്മവിശ്വാസക്കുറവാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. കേരള കോൺഗ്രസിലെ വിഷയങ്ങൾ UDF ഇടപെട്ട് രമ്യമായി പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ വീണ്ടും ശക്തമാകും. ആലപ്പുഴ, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം അരീക്കോട് ദുരഭിമാന കൊലക്കേസ് പ്രതി രാജനെ വെറുതെ വിട്ടത് കേസിലെ സാക്ഷികളെല്ലാം കൂറുമാറിയതിനാൽ. കൊല്ലപ്പെട്ട ആതിരയുടെ അമ്മയും സഹോദരനും അമ്മാവിനുമെല്ലാം പ്രതിക്ക് അനുകൂലമായി കൂറുമാറി. പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമമുണ്ടായില്ലെന്ന് വിമർശനം. വയനാട്ടിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കൽപ്പറ്റ കൈനാട്ടി ജനറൽ ആശുപത്രിക്ക് സമീപം ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മരിച്ചത് അമ്പലവയൽ സ്വദേശി മുഹമ്മദ് അനീസ്. കാസർഗോഡ് കുമ്പള സുബയ്യക്കട്ടയിൽ പശുക്കുട്ടിയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ സഹോദരങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു. നാരായണൻ, ശങ്കരൻ എന്നിവരാണ് മരിച്ചത്. പശുക്കുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയതിനിടെ ബോധം കെട്ടു വീഴുകയായിരുന്നു. നിലമ്പൂർ കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകുന്ന കാര്യത്തിൽ സർക്കാർ അലംഭാവം തുടരുന്നു. 9 മാസങ്ങൾക്കിപ്പുറവും ദുരന്തബാധിതർ പോത്തുകല്ലിലെ ക്യാമ്പിൽ തന്നെ. ഇവരെ പെരുവഴിയിലാക്കിയത് മലപ്പുറം ജില്ലാ കളക്ടറും നിലമ്പൂർ MLA തമ്മിലുള്ള തർക്കമാണ്. ലോക്ഡൌണിനിടെ അസം സ്വദേശിയായ യുവതിയെ ഉപേക്ഷിച്ച് ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങിയതായി പരാതി. തൃശൂരിൽ സ്വകാര്യ ലോഡ്ജിൽ കഴിയുകയാണ് യുവതി. എത്രയും പെട്ടെന്ന് വീട്ടുകാരുടെ അടുത്തേക്ക് പോകണമെന്നാണ് യുവതിയുടെ ആവശ്യം. അസം സ്വദേശിയായ പൂർണിമ കഴിഞ്ഞിരുന്നത് ഭർത്താവിനോടൊപ്പം എറണാകുളത്ത്. ലോക്ഡൌണിനിടെ അപ്രതീക്ഷിതമായി ഇവരെ ഉപേക്ഷിച്ച് അയാൾ നാട്ടിലേക്ക് മടങ്ങി. ഭർത്താവിന്റെ സുഹൃത്തുക്കളെ തേടി തൃശൂരിലെത്തിയ യുവതിക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അസമിലേക്കുള്ള ആദ്യ തീവണ്ടിയിൽ ഇവരെ നാട്ടിലെത്തിക്കുമെന്ന് തൃശൂർ ഈസ്റ്റ് CI. റായ്ഗഡ് തൃശൂർ വൈദ്യുതി ഇടനാഴി ജൂലൈയിൽ കമ്മീഷൻ ചെയ്തേക്കും. ദക്ഷിണേന്ത്യയിലെ 8 കോടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്ന ഇടനാഴി നിർമ്മിക്കുന്നത് 2,000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ. വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഭൂഗർഭ കേബിളുകളുടെ നിർമ്മാണം കുതിരാനിൽ തുടങ്ങി. പദ്ധതി യാഥാർത്ഥ്യമായാൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വൈദ്യുതി ഇടനാഴികളിൽ ഒന്നാകും ഇത്. മണ്ണുത്തിയിലെ സബ്സ്റ്റേഷന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 350 കോടിയാണ് ചെലവ്. കൊച്ചി ഇടമൺ വൈദ്യുതി ഇടനാഴിയുമായും പുതിയത് ബന്ധിപ്പിക്കും. ഇതോടെ പെരിങ്ങൽകുത്ത്, ലോവർ ഷോളയാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കാതെ തന്നെ തൃശൂരിൽ നിന്ന് വൈദ്യുതി വിതരണം സാധ്യമാകും. ന്യൂസ് 18 വാർത്ത തുണയായി. കിടപ്പിലായ രോഗികളിൽ നിന്നും കുട വാങ്ങാൻ തയ്യാറായി സംഘടനകൾ രംഗത്ത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയാണ് 700 കുടകൾ വാങ്ങിയത്. ന്യൂസ് 18 വാർത്ത സഹായിച്ചുവെന്നും കുട വാങ്ങാൻ ആളുകൾ എത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പടനിലം സ്വദേശി അഷറം. പാലക്കാട് ജില്ലയിൽ കോവിഡ് പരിശോധനാ ലാബ് സജ്ജമായി. ഷാഫി പറമ്പിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് PCR ടെസ്റ്റ് മെഷീൻ സ്ഥാപിച്ചത്. കൺഫർമേഷൻ ടെസ്റ്റുകൾക്കുള്ള പ്രത്യേക കാറ്റഡ്ജുകൾ ഉടൻ ലഭ്യമാകും.
മിഷീന്റെ പ്രവർത്തനോദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു. വയനാട്ടിൽ വീണ്ടും കുരങ്ങുപനി. തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ ചങ്ങലഗേറ്റ് കോളനിയിലെ 7 വയസ്സുകാരനാണ് രോഗം. ഈ വർഷം ഇതുവരെ വയനാട്ടിൽ കുരങ്ങുപനി ബാധിച്ചത് 28 പേർക്കാണ്. 3 പേർ മരിച്ചു. കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണെന്ന് വാദിക്കുമ്പോഴും അതിർത്തി കടന്ന് ദിനം പ്രതി കേരളത്തിലേക്ക് എത്തുന്നത് 100 കണക്കിന് കുപ്പി വിദേശ മദ്യം. പരിശോധന കർശനമല്ലാത്തതാണ് മദ്യം കടത്തിക്കൊണ്ടുവരാൻ കാരണമെന്നാണ് ആരോപണം. 3 ദിവസങ്ങളിലായി എക്സൈസും പോലീസും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 700-ലധികം കുപ്പി മദ്യം. മദ്യവിൽപ്പന നടത്തിയതിന് മലപ്പുറത്ത് ബാർ ഉടമ എക്സൈസ് പിടിയിൽ. വണ്ടൂർ പുളിക്കൽ ഹോട്ടൽ സിറ്റി പാലസ് ഉടമ ചെറുകാട് നരേന്ദ്രനാണ് പിടിയിലായത്. ഇരട്ടി വിലയ്ക്കാണ് ഇയാൾ മദ്യം വിറ്റിരുന്നതെന്ന് എക്സൈസ്. ചെറിയ മഴയിൽ പോലും ഷട്ടറുകൾ തുറക്കേണ്ട അവസ്ഥയിൽ അരുവിക്കര ഡാം. എക്കലും മണലും അടിഞ്ഞ് സംഭരണശേഷി കുറഞ്ഞതാണ് പ്രതിസന്ധി. ഡാമിലെ മണൽ ലൈഫ് മിഷൻ പദ്ധതിക്കടക്കം ഉപയോഗിക്കാനാകുമെന്നിരിക്കെ നടപടി വൈകുകയാണ്. മണൽ വാരാനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് മുതിരപ്പുഴയാറിൽ കുത്തിയൊലിച്ച് എത്തിയ മണ്ണും മറ്റു മാലിന്യങ്ങളും നീക്കാൻ നടപടിയില്ല. മൂന്നാർ ടൗൺ മുതൽ ഹെഡ്കോട്ട്സ് ഡാം വരെയുള്ള പുഴയിലാണ് കല്ലും മണ്ണും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞത്. ഇത് പുഴയുടെ ഒഴുക്കിന് തടസ്സമായി കിടക്കുകയാണ്. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ടായതോടെ വെള്ളപ്പൊക്ക ഭീതിയിൽ മൂന്നാർ നിവാസികൾ. കാസർഗോഡ് ചെറുവത്തൂർ മീൻകടവിൽ 15 വർഷം മുമ്പ് നിർമ്മിച്ച സുരക്ഷാ ഭിത്തി തകർന്നു. കാലവർഷം എത്തിയതോടെ കരയിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. തടയണ നിർമ്മിച്ചത് മൈനർ ഇറിഗേഷൻ വിഭാഗം. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. തൃശൂർ അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഇനി കൊയ്ത്തുപാട്ടുയരും. ക്ഷേത്രത്തിൻ്റെ നടവഴി ഒഴികെയുള്ള സ്ഥലം മുഴുവൻ സുഭിക്ഷ കേരളത്തിന് ഇടമൊരുക്കും. ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പാടത്ത് മുരളി പെരുന്നള്ളി MLA വിത്തെറിഞ്ഞ് കൃഷിക്ക് തുടക്കം കുറിച്ചു. വിവാഹത്തിന് വേദിയായ കുമളി ചെക്ക്പോസ്റ്റിൽ ഇത്തവണ വിവാഹം മുടങ്ങി. തമിഴ്നാട് സ്വദേശികളായ വധൂവരന്മാരാണ് വിവാഹം നടത്താൻ കഴിയാതെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. കേരളത്തിലേക്ക് കടന്നാൽ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് റവന്യൂ വകുപ്പ് നിലപാടെടുത്തതോടെയാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. വയനാട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടിലേക്ക് കയറ്റിവിട്ട കുട്ടിയാന വീണ്ടും നാട്ടിൽ തിരിച്ചെത്തി. ആനക്കൂട്ടം കൂട്ടത്തിൽ കൂടാതിരുന്നതിനെ തുടർന്നാണ് വീണ്ടും കുട്ടിക്കൊമ്പൻ തിരിച്ചെത്തിയത്. വൈത്തിരിക്കടുത്തുള്ള ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഇത്തവണ കുട്ടിക്കൊമ്പൻ എത്തിയത്. ജർമ്മൻ ലീഗ് ഫുട്ബോളിലെ സൂപ്പർ പോരാട്ടത്തിൽ ബയേൺ മ്യൂണിക്കിന് ജയം. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ എതിരില്ലാത്ത 1 ഗോളിനാണ് ബയേൺ തോൽപ്പിച്ചത്. 43-ാം മിനിറ്റിൽ ജോഷുവ കിമ്മിച്ചാണ് വിജയ ഗോൾ അടിച്ചത്. 28 കളികളിൽ 64 പോയിന്റുമായി ബയേൺ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 57 പോയിന്റുള്ള ബൊറൂസിയ 2-ാമതാണ്. കോവിഡ് വ്യാപനത്തിന് ശേഷം യൂറോപ്പിൽ വീണ്ടും തുടങ്ങിയ ഏക മേജർ ഫുട്ബോൾ ലീഗാണ് ജർമ്മനിയിലെ. ഓഹരി വിപണിയിൽ നഷ്ടം തുടരുന്നു. സെൻസെക്സ് വ്യാപാര തുടക്കത്തിൽ തന്നെ 116 പോയിന്റ് ഉയർന്നെങ്കിലും പിന്നീട് താഴേക്ക് വീണു. നിഫ്റ്റിയിലും ഉണർവില്ല. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ നേരിടുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന 4-ാമത്തെ മാന്ദ്യമാണിത്. കോവിഡ് സാഹചര്യത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഈ വർഷം 5% ചുരുങ്ങുമെന്നും ക്രിസിൽ. കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് 75,000 രൂപ പ്രത്യേക അലവൻസ് നൽകി ഗൂഗിൾ. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരെ സഹായിക്കാനാണ് തുക. ജോലിക്കാവശ്യമായ ലാപ്ടോപ്പ്, ടേബിൾ തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അലവൻസ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും നൽകുമെന്ന് CEO സുന്ദർ പിച്ചേ. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം.